ഇന്ന് ഞാൻ നിങ്ങളോട് അനസ്തേഷ്യയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. സാധാരണ നമ്മൾ ഒരു അനസ്തേഷ്യ ഡോക്ടറെ കുറിച്ച് അങ്ങനെ ഓർക്കാറില്ല. കാരണം മെയിൻ ഡോക്ടറാണ് എപ്പോഴും നമുക്ക് മുന്നിലായിട്ട് ഉണ്ടാകുന്നത്. പക്ഷേ ഒരു മെയിൻ ഡോക്ടർ ഒരു സർജറിക്ക് എങ്ങനെയാണോ നിൽക്കുന്നത്, അവരോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരാളാണ് അനസ്തേഷ്യ ഡോക്ടർ. നമ്മൾ ഈ കാര്യം പലപ്പോഴും ഓർക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഇനി ആരാണ് ഒരു അനസ്തേഷ്യ? നേഴ്സാണോ, ടെക്നീഷ്യനാണോ, അതോ സെയിം സർജറി ചെയ്യുന്ന ഡോക്ടർ തന്നെയാണോ അനസ്തേഷ്യ നമുക്ക് തരുന്നത്? ഒരു സർജൻ എങ്ങനെയാണോ MS എടുക്കുന്നത്, അതുപോലെ തന്നെ MBBS കഴിഞ്ഞ് MD അനസ്തേഷ്യ എടുത്താണ് ഒരു ഡോക്ടർ അനസ്തേഷ്യൻ ആകുന്നത്. ഇനി എന്താണ് അനസ്തേഷ്യയുടെ ജോലി എന്ന് നമുക്ക് നോക്കാം. പണ്ട് കാലത്ത് നമുക്കറിയാമല്ലോ, സർജറി ചെയ്തിരുന്നത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അനുഭവമായിരുന്നല്ലോ. പേഷ്യന്റിന്റെ കൈയും കാലും പിടിച്ചു വെച്ച് സർജറി ചെയ്യുന്ന ഒരു രീതി വരെ ഉണ്ടായിരുന്നു. കാരണം അന്ന് അനസ്തേഷ്യ ഇല്ലായിരുന്നു, അങ്ങനെയാണ് സർജറി ചെയ്തിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ അവിടെ നിന്നൊക്കെ ഒരുപാട് മുന്നോട്ട് സഞ്ചരിച്ചിരിക്കുന്നു. ലാപ്രോസ്കോപ്പിക് സർജറി അല്ലെങ്കിൽ കീഹോൾ സർജറി, ട്രാൻസ്പ്ലാന്റേഷൻ, ഇങ്ങനെ പോകുന്ന വളരെ ദൈർഘ്യമേറിയതും സങ്കീർണമായതുമായ സർജറികൾ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഇത് ഇങ്ങനെ സംഭവിക്കാൻ ഒരു പ്രധാന പങ്ക് അനസ്തേഷ്യ ഇത്ര വളർന്നത് കൊണ്ട് തന്നെയാണ്. ഒരു സർജറിയുടെ സമയത്ത് ഒരു അനസ്തേഷ്യ ഡോക്ടറുടെ പങ്ക് എന്താണ് എന്ന് നമുക്കിത് നോക്കാം. അല്ലെങ്കിൽ ഒരു അനസ്തേഷ്യ ഡോക്ടർ എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഒരു അനസ്തേഷ്യ ഡോക്ടറിനെ പെരി ഓപ്പറേറ്റീവ് ഫിസിഷ്യൻ എന്നാണ് പറയുന്നത്. പെരി ഓപ്പറേറ്റീവ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ ആൻഡ് ബിഫോർ സർജറി ടൈമും അതുപോലെ സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോഴുമുള്ള സമയത്താണ് ഒരു രോഗിക്ക് അനസ്തേഷ്യ ഡോക്ടറുടെ ഏറ്റവും നല്ല സേവനം ലഭിക്കേണ്ടതും ലഭിക്കുന്നതുമായ ഒരു സമയം. സർജൻ ഒരു ഓപ്പറേഷന് വേണ്ടി തീരുമാനമെടുക്കുന്നത്, അതായത് നമ്മളൊരു ഡോക്ടറെ കണ്ട് എന്താണ് രോഗം എന്ന് ഡയഗ്നോസിസ് ചെയ്ത് അത് സർജറിയിലേക്ക് എത്തുമ്പോൾ, ആദ്യമായി ഡോക്ടർ അനസ്തേഷ്യയുടെ അടുത്തേക്ക് എത്തുമ്പോൾ PAC കാണാനാണ്. PAC എന്ന് പറഞ്ഞാൽ പ്രീ അനസ്തേഷ്യ ചെക്കപ്പാണ്. ഈ സന്ദർഭത്തിൽ അനസ്തേഷ്യ ഡോക്ടർ രോഗിയുടെ അസുഖത്തെ പറ്റി കൂടുതലായിട്ട് അറിയുകയും ഇൻവെസ്റ്റിഗേഷൻ റിസൾട്ട് എല്ലാം വളരെ കൃത്യമായി അറിയുകയും അതുപോലെ ഒരു പേഷ്യന്റിന് ഹാർട്ട് സംബന്ധമായ അസുഖമോ അതുപോലെ ശ്വാസകോശ സംബന്ധമായ അസുഖമോ ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ഡോക്ടറെ കാണാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. കാരണം ഇങ്ങനെ പലതരം സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് അവരുടെ അഭിപ്രായം കൂടി ക്രോഡീകരിച്ചാണ് ഒരു ഓപ്പറേഷൻ സമയത്ത്, അതായത് ഓപ്പറേഷൻ കഴിഞ്ഞും അതിനു മുമ്പും ഒരു പേഷ്യന്റിന് വരാൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് അദ്ദേഹം പറയുന്നത്, അതായത് പേഷ്യന്റിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ആ ഒരു പേഷ്യന്റിനെ ഫുള്ളായിട്ട് സ്റ്റഡി ചെയ്യുകയും ഒരു അനസ്തേഷ്യ പ്ലാൻ തയ്യാറാക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാ പേഷ്യന്റിന്റെ രോഗാവസ്ഥയും ശരീരപ്രകൃതിയും അല്ലെങ്കിൽ ശരീരഘടനയും ഒരേപോലെയല്ല. അതിന് ഒരു പേഷ്യന്റിനെ ഫുൾ സ്റ്റഡി ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരു പേഷ്യന്റിനോടും അവരുടെ ബൈസ്റ്റാൻഡേഴ്സിനോടും ഇത് വളരെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് ഒരു അനസ്തേഷ്യ ഡോക്ടർ ആദ്യം ചെയ്യുന്നത്. ഇതിനുശേഷം സർജറി സ്റ്റാർട്ടാകുന്നതിന് മുമ്പ് എന്ത് തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് വേണ്ടതെന്ന് ബൈസ്റ്റാൻഡേഴ്സിനോടും രോഗിയെയും കെയർ ചെയ്യേണ്ട നേഴ്സിനോടും പറയണം. ഇതെല്ലാം ഒരു PAC വരുന്നതാണ്. അതിനുശേഷം സർജറിയുടെ ദിവസം ഇതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒരു പേഷ്യന്റ് ആദ്യമായിട്ടായിരിക്കും ഒരു സർജറിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് വരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു ടെൻഷനുള്ള കാര്യം തന്നെയായിരിക്കും. കാരണം അനസ്തേഷ്യ നൽകുമ്പോൾ വേദനിക്കുമോ, ഇനി അഥവാ ഇടയ്ക്കെങ്ങാനും ഉണർന്നു പോകുമോ, സർജറി പെയിൻഫുൾ ആകുമോ എന്നുള്ള ഒരുപാട് സംശയങ്ങൾ ഒരു രോഗിക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ ഒരു സമയം രോഗിയുടെ കൂടെ നിന്ന് മാനസികമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് വേണ്ട ഉപദേശങ്ങളും നൽകാനും അവരുടെ സംശയങ്ങൾ കുറയ്ക്കാനും ഒരു അനസ്തേഷ്യ ഡോക്ടർ സഹായിക്കുന്നുണ്ട്. സർജറി തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. നേരത്തെ പറയുന്നത് പോലെ ഒരു പേഷ്യന്റിന്റെ ശരീരഘടന, രോഗം ഇതൊക്കെ വെച്ചിട്ടാണ് ഏത് സർജറിയാണ് എന്നുള്ളതിനനുസരിച്ച് അനസ്തേഷ്യ വിവിധ തരമായിട്ട് നമ്മൾ തരംതിരിക്കുന്നത്. നമ്മൾ പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കുന്നതിന് മുമ്പ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ BP, ഷുഗർ ഇതൊക്കെ നമ്മൾ പേഷ്യന്റിനെ അറിഞ്ഞിരിക്കണമല്ലോ. BP, ഷുഗർ, ഓക്സിജന്റെ അളവ് ഇങ്ങനെ ഓരോന്നറിയാൻ നമ്മുടെ ബോഡിയിൽ മോണിറ്റർ വെച്ച് നോക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ അനസ്തേഷ്യ കൊടുക്കും. ഇനി നമുക്ക് എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അനസ്തേഷ്യ ഡോക്ടറുടെ ജോലി എല്ലാം കഴിഞ്ഞു വന്നു. പക്ഷെ അങ്ങനെയല്ല, ഇനി മുതലാണ് അദ്ദേഹത്തിന്റെ ജോലി ആരംഭിക്കുന്നത്. കാരണം പേഷ്യന്റ് അനസ്തേഷ്യ കൊടുത്ത് ഉറങ്ങാൻ തുടങ്ങിയാൽ അനസ്തേഷ്യ ഡോക്ടർ മുഴുവൻ സമയവും അടുത്തിരുന്ന് അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നോർമലാണോ അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും വ്യതിയാനങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും സാഹചര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റ് ആകാതിരിക്കാനും നോക്കുന്നു.
ഈ ഒരു പ്രക്രിയ എത്ര ടൈം സർജറി നീണ്ടു നിൽക്കുന്നു അത്ര സമയം വരെ അനസ്തീഷ്യ ഡോക്ടർ കൂടെ തന്നെ നിൽക്കുന്നു. സർജറി കഴിഞ്ഞതിന് ശേഷം പേഷ്യന്റ് തിരിച്ച് പഴയ സ്ഥിതിയിലേക്ക് എത്തുന്നതിന്, അതായത് അനസ്തീഷ്യ വിട്ട് ശരീരം നോർമൽ രീതിയിലോട്ട് ആകുന്നതിന് വേണ്ടിയുള്ള മരുന്നുകളും ഡോക്ടർ നൽകുന്നുണ്ട്. ഇനി ഇതിനുശേഷം, അതായത് ആഫ്റ്റർ സർജറി, പേഷ്യൻ്റ് പെയിൻ ഉണ്ടാവുകയാണെങ്കിൽ അതും കുറയ്ക്കാനുള്ള മരുന്നുകൾ നൽകുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഒരു അനസ്തേഷ്യ ഡോക്ടർ പേഷ്യൻറ്റിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. ഇനി നമ്മൾ അനസ്തേഷ്യ ഏതെല്ലാം തരം അല്ലെങ്കിൽ എത്ര തരം അനസ്തേഷ്യ ഉണ്ടെന്ന് നോക്കാം. പ്രധാനമായും 5 തരത്തിലുള്ള അനസ്തേഷ്യയാണ് ഉള്ളത്. 1 ജനറൽ അനസ്തേഷ്യ, 2 എപ്പിഡ്യൂറൽ അനസ്തേഷ്യ, 3 സ്പൈനൽ അനസ്തേഷ്യ, 4 ബ്ലോക്ക് റീജിയണൽ ബ്ലോക്ക്, 5 മാക്. നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ജനറൽ അനസ്തേഷ്യയാണ് നോക്കുന്നത്. പൂർണ്ണ ബോധക്ഷയം എന്നാണ് ഇതിനെ നമ്മൾ പറയുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ലാപ്രോസ്കോപ്പി സർജറി, വെഞ്ച് ഭാഗത്ത്, തല, കഴുത്ത് എന്നീ ഭാഗത്തുണ്ടാകുന്ന സർജറികൾക്കൊക്കെയാണ് ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്നത്. ഇത് നമ്മുടെ ബോഡി ഫുള്ള് മയങ്ങിപ്പോകുന്ന രീതിയാണ്. ഒരു രീതിയിലുള്ള ബോധവും പേഷ്യൻറ്റിന് ഈ ഒരു സർജറി സമയത്ത് ഈ ഒരു അനസ്തേഷ്യ നൽകുമ്പോൾ ഉണ്ടാകുന്നില്ല. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിനെ ഉണർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇൻ സെക്കൻഡ് 1 സ്പൈനൽ അനസ്തേഷ്യ. ഇതിന് നമ്മൾ നട്ടലിന് ഇഞ്ചക്ഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. പക്ഷേ അത് ശരിക്കും നട്ടലിലല്ല എടുക്കുന്നത്, ഇതൊരു ചെറിയ ഇഞ്ചക്ഷനാണ്. അത് നമ്മുടെ പുറകിലായിട്ട് വെക്കുന്നു. ഇത് നമ്മുടെ വയറിന് താഴേക്ക് മരവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പേഷ്യൻ്റ് പൂർണ്ണമായി ബോധം പോകുന്നില്ല. എന്നാൽ ഈ മരവിപ്പ് ഉള്ളത് കാരണം പേഷ്യൻറ്റിന് പെയിൻ ഉണ്ടാവുകയും ഇല്ല. സാധാരണ നമ്മൾ സീസെക്ഷൻ, കാലിൻ്റെ സർജറിയൊക്കെ നടക്കുമ്പോഴും അതുപോലെ തന്നെ ഓർത്തോപീഡി സർജറിയൊക്കെ, ഹെർണിയ പോലുള്ള സർജറിയൊക്കെയാണ് ഈ ഒരു സ്പൈനൽ അനസ്തേഷ്യ കൊടുത്ത് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും വലിയൊരു സംശയമുള്ള ഒരു അനസ്തേഷ്യയാണിത്. കാരണം ഇത് നട്ടലിനാണോ എടുക്കുന്നത് അല്ല എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ നട്ടലിനിടയ്ക്ക് ഒരു മൃദുവായ മജ്ജയുണ്ട്, അതായത് ഒരു ചതയുണ്ട്. ആ ചതയിൽ കൂടിയാണ് നമ്മൾ വളരെ നേർത്ത രീതിയിലുള്ള ഒരു ചെറിയ സൂചി കൊടുത്തിട്ടാണ് ഈ ഇഞ്ചക്ഷൻ നമ്മൾ നട്ടലിൽ എടുക്കുന്നത്. ഇനി 3rd എപ്പിഡ്യൂറൽ അനസ്തേഷ്യ. സ്പൈനൽ അനസ്തേഷ്യയുടെ കുറേ കാര്യങ്ങളിൽ ഏകദേശം എപ്പിഡ്യൂറൽ അനസ്തേഷ്യയ്ക്ക് സാമ്യമുണ്ട്, എന്നാൽ ചില കാര്യങ്ങളിൽ വ്യത്യാസവുമുണ്ട്. സാമ്യമുള്ള കാര്യം എന്താണെന്ന് നോക്കാം. എപ്പിഡ്യൂറൽ സ്പൈനൽ പുറകിൽ ഇഞ്ചക്ഷൻ എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ എപ്പിഡ്യൂറൽ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇഞ്ചക്ഷൻ കൂടെ തന്നെ ഒരു ചെറിയ പെൻ, നമ്മളെ പെനിൻ്റെ നിബിൻ്റെ അത്രയുള്ള ഒരു ട്യൂബ് നമ്മുടെ ഞരമ്പുകളിൽ അടുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടെ ആഫ്റ്റർ ആൻഡ് ബിഫോർ സർജറി ടൈമിൽ പേഷ്യൻറ്റിന് പെയിൻ കുറയ്ക്കാനുള്ള മരുന്ന് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ സ്പൈനൽ കൊടുക്കുമ്പോൾ ഒരൊറ്റ ഇഞ്ചക്ഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നതോറും ആ ഒരു മരവിപ്പ് പോവുകയും നോർമൽ സ്റ്റേജിലാകുകയും പിന്നീട് നമുക്ക് പെയിൻ അനുഭവപ്പെടാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ എപ്പിഡ്യൂറൽ ഉണ്ടെങ്കിൽ ഇതുവഴി മരവിപ്പിക്കുന്നത് നമുക്ക് തുടർന്നു കൊണ്ടിരിക്കാം. 1-2 ദിവസം വരെ നമുക്കിത് വേദന അറിയാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കാം. എപ്പിഡ്യൂറൽ വഴി നമുക്ക് ഇഞ്ചക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഫൈനലി നമ്മൾ ആ ഒരു ട്യൂബ് റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നടക്കുന്ന വേദനരഹിത പ്രസവത്തിന് ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. ഇനി 4 ബ്ലോക്ക് അല്ലെങ്കിൽ റീജിയണൽ ബ്ലോക്ക്, നാഡീ വ്യൂഹ മരവിപ്പ്. ഇതെന്താന്ന് വെച്ചാൽ, ഏത് ഭാഗത്തോളം നമുക്ക് സർജറി ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്താണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ചിലപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ചെറിയ ചെറിയ കുഞ്ഞു മുഴയൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ. ഇനി മാക്ക്, മോണിറ്റർ അനസ്തേഷ്യ കെയർ, നിരീക്ഷണ ബോധക്ഷയം. മോണിറ്റർ അനസ്തേഷ്യയ്ക്ക് നിരീക്ഷണ ബോധക്ഷയം എന്ന് പറയുമ്പോൾ പൂർണ്ണ ബോധക്ഷയം ഉണ്ടാകില്ല. അതായത് ജനറൽ അനസ്തേഷ്യ പോലെ ഇത് ജസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിനെ റിലാക്സ് ആയി പ്രൊസീജിയർ ചെയ്യാനായിട്ട് എളുപ്പം ആയി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു ചെറിയ രീതിയാണ് ഈ അനസ്തേഷ്യ. ഇത് യൂസ് ആക്കുന്നത് എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ, എൻഡോസ്കോപ്പി, കോളോസ്കോപ്പി പോലുള്ള സ്കോപ്പികൾ ചെയ്യുന്നത്. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഒരു പെയിൻ ഉണ്ടാകത്തില്ല പേഷ്യൻറ്റ്, പക്ഷേ ആ ഒരു ട്യൂബ് ഇടുമ്പോൾ നമുക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാകും. അപ്പോഴും പേഷ്യൻറ്റ് ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാണ് നമ്മൾ ഈ ചെറിയൊരു അനസ്തേഷ്യ കൊടുക്കുന്നത്. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നോക്കാം. എന്താണെന്ന് വെച്ചാൽ, എന്താണ് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്? നമ്മുടെ ഈ കാലഘട്ടത്തിൽ മുൻപത്തെ അപേക്ഷിച്ച് വളരെ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. ഇപ്പോൾ അനസ്തേഷ്യ ആ ഒരു രീതിയിലോട്ട് എത്തിയിട്ടുണ്ട്. കോംപ്ലിക്കേഷൻ ഉണ്ടാകാറുള്ളത് ചില ടൈമിൽ മരുന്നുകളുടെ അലർജി കാരണം കോംപ്ലിക്കേഷൻ ഉണ്ട്. കാരണം നമ്മൾ ഒരുപാട് മരുന്നുകൾ അനസ്തേഷ്യ സമയത്ത് കൊടുക്കുന്നുണ്ട് അനസ്തേഷ്യയ്ക്ക്. ഇനി അതുപോലെ എക്യുപ്മെൻറ്റ്സ് മൂലം ഉണ്ടാകുന്ന തകരാറുകൾ, ഇതാണ് കൂടുതലായും കണ്ടുവരുന്നത്. ഇനി ഉണ്ടാകുന്നത് പേഷ്യൻറ്റിൻ്റെ രോഗാവസ്ഥ, ശരീരഘടന മൂലം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ. അതുപോലെ തന്നെ സ്പൈനൽ അനസ്തേഷ്യ
എപ്പിഡ്യൂറൽ അനസ്തേഷ്യ ടൈമില് പ്രൊസീജിയർ ചെയ്യുമ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതുമൂലം ബ്ലീഡിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ എന്നിവ ഉണ്ടാകുന്നത് വളരെ റെയർ ആയിട്ടാണ് ഉണ്ടാകുന്നത്. നെർവ് ഡാമേജ്, ഈ ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇനി നമ്മൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് നട്ടലിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നടുവേദന ഉണ്ടാകുമോ എന്നുള്ളത്. അതായത് നമ്മൾ നട്ടലിൽ ഇപ്പോൾ സി സെക്ഷൻ ഒക്കെ കഴിഞ്ഞാൽ ഒത്തിരിയും പേര് പറയാറുണ്ട് നട്ടലിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ കുറേ നാൾ കഴിയുമ്പോൾ നടുവേദന വരും, ബുദ്ധിമുട്ട് വരും എന്നൊക്കെ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഈ നട്ടലിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വളരെ നേരത്തെ സൂചി വെച്ചിട്ടാണ് എടുക്കുന്നത്. അത് നട്ടലിൽ ഡയറക്റ്റ് ആയിട്ടല്ല എടുക്കുന്നത്, അതും ഞാൻ പറഞ്ഞല്ലോ. ഇതുമൂലം നടുവേദന വരില്ല. പലപ്പോഴും സി സെക്ഷൻ കഴിഞ്ഞവരാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തണ്ടല് പിടിച്ചു നിർത്തുന്നത് ഫ്രണ്ടിലെയും ബാക്കിലെയും പേശികളാണ്. നമ്മൾ സിസേറിയൻ അല്ലെങ്കിൽ വയറിൻ്റെ സർജറി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗത്ത് മാംസപേശികൾക്ക് ഉലർച്ച ഉണ്ടാകുന്നു. ഇത് കാരണം തണ്ടലിന് വ്യത്യാസം ഉണ്ടാകുകയും ഈ ഒരു തണ്ടലിൽ നിന്നാണ് നമ്മുടെ നാഡികൾ മുളയ്ക്കുന്നത്. ഈ നാഡികൾ പൊള്ളു വരുമ്പോൾ, അതായത് വലിവ് വരുമ്പോഴാണ് അപ്പോഴാണ് നമുക്ക് നടുവേദന ഉണ്ടാകുന്നത്. ഇതൊരു ആഫ്റ്റർ സർജറി നമ്മളൊരു ഫിസിയോ ചെയ്തിട്ട് മാറ്റാവുന്നതാണ്. ഇതല്ലാതെ സ്പൈനൽ ഇഞ്ചക്ഷൻ എടുക്കുന്നത് വഴി നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നില്ല.